ഹലോ വീട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകാൻ കാത്തിരിക്കുന്നവരെ ബഹുഭൂരിപക്ഷം ആളുകളും ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, അവർ പ്രഗ്നൻ്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്ത്രീയുടെ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത് അവൾക്ക് ഓവുലേഷൻ നടക്കുന്ന ദിവസമാണ്. ഒരു സ്ത്രീക്ക് ഓവുലേഷൻ നടക്കുന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന അണ്ഡം സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്നത് മാക്സിമം 36 hours ആണ്. 36 hours മാക്സിമം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 24 to 36, ചില സ്ത്രീകൾ 24 hours തന്നെ അണ്ഡം നശിച്ചു പോകും, ചിലരിൽ മാക്സിമം ഒരു 36 hours വരെ അണ്ഡം നിലനിന്നും കാണാറുണ്ട്. അങ്ങനെ നടക്കുന്ന സമയങ്ങളിൽ, നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയം ഏകദേശം ഒരു ദിവസമാണെങ്കിലും, നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് സാധ്യതയുണ്ടാകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സ്പേം സ്ത്രീ ശരീരത്തിൽ കുറഞ്ഞത് 5 days വരെ നിലനിൽക്കും. അങ്ങനെ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ, ഏകദേശം ഒരു 4-5 days മുൻപ് മുതൽ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് തുടങ്ങുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയെ ഇരട്ടിയാക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തെ കൃത്യമായിട്ട് മുഖവിലേക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ട് ചില ആളുകൾ ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് പീരിയഡ്സ് ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാറില്ല, അവർക്ക് ബ്ലീഡിംഗ് പോകുന്ന ദിവസങ്ങളിൽ. അങ്ങനെയുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 days വരെയൊക്കെ പലരും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാറില്ല. എന്നാൽ കുറച്ച് ആളുകൾ ഫിസിക്കൽ കോണ്ടാക്ട് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ ഓവുലേഷൻ നടക്കുന്ന ഒരു ടൈം പീരീഡിലായിരിക്കും. ഓവുലേഷൻ നടക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 11, 12, 13 അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഓരോരുത്തരുടെ സൈക്കിൾ ലെങ്ത് അനുസരിച്ചിട്ട് വ്യത്യാസമായിട്ടുള്ള ദിവസങ്ങളിലാണ് ഒരു സ്ത്രീക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും ദിവസം വരെ, അതായത് ഒരു പീരീഡ്സിന്റെ സമയം മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത ആ ഒരു സമയം മുതൽ, ഏകദേശം ഒരു 2 weeks വരെയൊക്കെ എടുക്കും നമുക്കൊരു ഓവുലേഷൻ, അല്ലെങ്കിൽ ഒരു 1.5 weeks എടുക്കും നമുക്കൊരു ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും നാള് വരെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് ആ ഒരു ഓവുലേഷൻ നടക്കുന്ന ഫെർട്ടൈൽ ടൈം പീരീഡിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിലൂടെ ഹെൽത്തി ആയിട്ടുള്ള സെമൻ നമ്മളുടെ ശരീരത്തിനകത്തേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. കാരണം അത്രയും നാൾ വരെ പുരുഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സെമനിൽ ചിലപ്പോൾ കുറച്ച് വിഭാഗം സെമൻ നശിച്ച് സ്പേം നശിച്ചു പോയിട്ടുണ്ടാകും. ചിലതൊക്കെ ചലനശേഷി കുറവുള്ളതും ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നാളുകളായിട്ട് ഇപ്പൊ പല സ്ത്രീകളും ഓവുലേഷൻ നടക്കുന്ന സമയത്തായിരിക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാറില്ല. പിന്നെ പീരീഡ്സ് വരുന്നു. പീരീഡ്സ് വന്നിട്ട് പിന്നെയുള്ള ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്യാതെ ആ ഒരു ഓവുലേഷൻ ടൈം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയങ്ങളിൽ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴേക്കും പുരുഷന്റെ സെമന് കൃത്യമായിട്ടുള്ള സമയത്ത് ഇജാക്കുലേഷൻ നടക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല, അതിന് ചലനശേഷി കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ നശിച്ചു പോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പീരീഡ്സ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 5th day നിങ്ങൾക്ക് ബ്ലീഡിംഗ് നിൽക്കുന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശരീരം ക്ലീൻ ആകുന്നുണ്ടെങ്കിൽ, അതിനുശേഷം, അതായത് ഓവുലേഷൻ നടക്കുന്നത് എന്നാണോ, അതിന് ഒരു 2-3 days, അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടൈൽ ടൈം പീരീഡ് ഏതാണോ, അതിനൊരു 5 days മുൻപ് മുതൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക. ചെയ്തിട്ട് ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അത്രയും സെമനെ പുറത്തേക്ക് കളയുക, ഇജാക്കുലേറ്റ് ചെയ്ത് പുറത്തേക്ക് കളയുക. അതിനുശേഷം, അതായത് ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പീരീഡ്സ് കഴിഞ്ഞിട്ട് മുഴുവനായും കഴിഞ്ഞ് നിങ്ങളുടെ ബോഡി ഒന്ന് ക്ലീൻ ആയിട്ട് 3rd or 2nd ദിവസം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് 5th day മുതൽ നിങ്ങൾ ചെയ്താലും പ്രശ്നമില്ല. ഇതിന് ഏറ്റവും കൂടുതൽ നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് പറയാൻ കഴിയുന്നത് സെമൻ അനാലിസിസ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്, നിങ്ങളൊരു 3 to 5 days എങ്കിലും സെമൻ അനാലിസിസ് ചെയ്യാതിരുന്നിട്ടുള്ള സെമൻ കളക്ട് ചെയ്തിട്ട് തരാനായിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം, അതിനു മുൻപ് നമ്മൾ ചെയ്ത് ആ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ കളയുന്ന ആ ഒരു സെമനില് ചിലപ്പോൾ കൃത്യമായിട്ട് ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെമനൊക്കെ അങ്ങോട്ട് പോയിക്കോളും. പക്ഷെ ഒരു 5 days ഒക്കെ നമ്മൾ ചെയ്യാതിരുന്നിട്ട് ചെയ്യുമ്പോഴേക്കും
കൃത്യമായിട്ട് അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അതിന്റെ മോർഫോളജി എങ്ങനെയാണ്, അതിന്റെ മോട്ടിലിറ്റി എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സ്ത്രീക്ക് പിരിയഡ്സ് കഴിഞ്ഞിട്ട് ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഫെർട്ടൈൽ ടൈം പീരീഡിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ കാര്യം മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ ഇത് ചെയ്യുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഹെൽത്തി ആയിട്ടുള്ള സെമൻ കൂടുതൽ വോളിയത്തിൽ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം. ബൈ.